തീരം പേരുന്ന മറ്റൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന സ്ഥലത്തെ ബുള്ളിക്കുത്താസിനെ വളർത്തുന്ന അക്രദാഹ ചേട്ടന്റെ കെല്ലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ നല്ല ബ്ലഡ് ലൈനിലുള്ള ബുള്ളിക്കുത്താസിനെ ചേട്ടൻ ഇവിടെ വളർത്തുന്നുണ്ട്. ഈ കെണലിലെ വിശേഷങ്ങൾ അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അക്രം ദഹ എന്നാണ്. ഞാൻ വിതുരയിൽ ബുള്ളിക്കുത്ത വളർത്തുകയാണ്. പാകിസ്ഥാൻ ഇമ്പോർട്ടിൻ്റെ ഡയറക്റ്റ് സണ്ണാണിത്. ബോത്ത് സൈഡ് കിങ് ആണ്. കിങ് ഷെയറു ഇൻ്റു കിങ് മലങ്ക, അതാണ് ഇവൻ്റെ ബ്ലഡ് ലൈൻ. പാക്കിമ്പോട്ട് ജനി എല്ലാം ഉള്ള ഒരു ഏകദേശം ഒരു 4-5 ഇമ്പോർട്ട് ഉള്ളൊരു മെയിലാണ്. ഈ കോമ്പിനേഷൻ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ആരുടെ ഇല്ല. പിന്നെ ഞാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലിറ്റർ എടുക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിറ്ററിൻ്റെ റിസൾട്ട് എന്തെങ്കിലും ഉണ്ട്, ആർക്ക് വേണോ ഡൗട്ടുള്ളവർക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. പിന്നെ ബുള്ളിക്കുത്ത എന്ന് പറയുമ്പം പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇത് കണ്ടായിരുന്ന ബുള്ളീസിന് മെയിനായിട്ട് ലക്ഷണങ്ങളാണ് ആനയെപ്പോലെ, അല്ലാതെ കണ്ടതെല്ലാം ബുള്ളിക്കുത്ത എന്ന് പറയാൻ പറ്റില്ല. ഇവരെ ഹൈറ്റിലൊന്നും ഇവരെ മെഷർമെൻ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മെയിലിന് 34 inch ഹൈറ്റുണ്ട്, 32, 31 ഇങ്ങനെയാണ് ഇവരെ ഹൈറ്റ് പോണത്. അല്ലാതെ ഈ ഹൈറ്റിലാണ് കാര്യം ഇരിക്കണമെന്നൊന്നുമില്ല, അവരെ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം ഇരിക്കണം. ലക്ഷണങ്ങൾ, ബോഡി സ്ട്രക്ചേഴ്സ്, കാര്യങ്ങൾ, ടെയിൽ ലെങ്ത് ആയിരുന്നാലും, ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ബൈറ്റ് ആയിരുന്നാലും, ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കണ്ണായിരുന്നാലും എല്ലാം ഇപ്പോൾ അസീൽ ടൈപ്പാണ്. അസീൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന വർഗ്ഗങ്ങൾ. പിന്നെ എൻ്റെ കയ്യിൽ തുളമുണ്ട്, അസീലും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അഗ്രഷനിൽ മെയിനാണ്. പാകിസ്ഥാൻ്റെ ഓൾഡ് ബ്ലഡ് ലൈനിൽ വരണതാണ് ഈ തുളയും അസീലും അല്ല. അസീലെന്ന് പറഞ്ഞാൽ ഇവരെ അടിക്കാൻ മാത്രം തയ്യാറാക്കണ ഒരു വർഗ്ഗമാണ് ഇവർ. അതാണ് ഞാൻ ബൈറ്റ് കാണിച്ചു തന്നത്. ബൈറ്റ് ആയിരുന്നാലും ടെയിൽ ലെങ്ത് ആയിരുന്നാലും ബോഡി സ്ട്രക്ചർ ആയിരുന്നാലും ഇവർ ടോട്ടലി ഡിഫറൻ്റാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് ബുള്ളിക്കുത്ത എന്ന് പറയുമ്പോൾ ഓടിപ്പോയി വാങ്ങണത് ആൾക്കാർ. നിങ്ങൾക്ക് അവനെ കണ്ടാൽ അറിയാം, ഡീപ്പ് ചെസ്റ്റ്, ടെയിൽ ലെങ്ത്, എല്ലാം ഫിനിഷിംഗ് ആയിരിക്കണം ബോഡി എപ്പോഴും അത്ലറ്റിക്. ഇപ്പോൾ ഇവൻ്റെ പപ്പീസ് ഇറങ്ങി കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കോമ്പിനേഷനിൽ തന്നെ ഞാൻ വിട്ടിട്ടുള്ളത്. പിന്നെ ആർക്ക് വേണോ ഇതിൻ്റെ ഫസ്റ്റ് ലിറ്ററിൻ്റെ കുട്ടികളെ കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഇതുപോലെ ഒന്നും ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഒരു ബുള്ളിക്കുത്ത ബ്രീഡറും ചെയ്യാറില്ല. എല്ലാം 32 പ്ലസ്സിലാണ് ഇവൻ്റെ കുഞ്ഞുങ്ങളെ നിൽക്കുന്നത്. ആ ഫസ്റ്റ് ലിറ്റർ കണ്ടതുകൊണ്ടാണ് അതേ കോമ്പിനേഷനിൽ തന്നെ ഇപ്രാവശ്യം വിട്ടത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ആ സാറ്റിസ്ഫാക്ഷനിൽ തന്നെ കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്രാവശ്യം അതേ കോമ്പിനേഷനിൽ ഞാൻ ഡോഗ് ബ്രീഡ് ചെയ്തിരിക്കുന്നത്. ഇവരെ കളർ കോമ്പിനേഷൻ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ജെറ്റ് ബ്ലാക്ക് വരും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും, ബ്രൗൺ വരും, പല പല നിറത്തിലാണ് ഇവർ വരണത്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ബ്രീഡാണ് ഇവർ. ഇവർക്കൊന്നും പറഞ്ഞിട്ട് സിംഗിൾ കളർ ഇല്ല, അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ഇവരെ മെയിനായിട്ട് ചിന്തിക്കാനുള്ളത് നസൽ. നസൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലൈൻ. നല്ല ബ്ലഡ് ലൈൻ ഉള്ളവരെ നല്ല ക്യാരക്ടർ കാണിക്കത്തുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ ഇവ ഹ്യൂമൻ അഗ്രഷൻ ഇല്ല. ബുള്ളീസിന് ഒരിക്കലും ഹ്യൂമൻ അഗ്രഷൻ നമുക്ക് ചെയ്ത് വളർത്താൻ പറ്റും, പക്ഷേ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല അത്. മറ്റത് ഇവരെ ആനിമൽ അഗ്രഷനാണ് ഇവരെ ഒറിജിനൽ ബ്ലഡ് ലൈനിൽ ഓടുന്നത്. നമ്മളെ അടുത്ത് ഒരു പൂച്ചയോ പന്നിയോ അങ്ങനെ എന്ത് വന്നായിരുന്നാൽ ഇവർ ജീവൻ കളഞ്ഞ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളെ അടുത്ത് പോലും ആ ഒരു മൃഗത്തിന് വരാൻ വേണ്ടി ഇവർ ശ്രമിക്കില്ല. ആ സമയത്ത് ഇവരെ ക്യാരക്ടറെല്ലാം ടോട്ടലി അങ്ങ് ചേഞ്ച് ആകും. അതുപോലെ നല്ല നസലിലുള്ള ഡോഗുകൾ ഒരിക്കലും കളം വിടുകയില്ല. അതായത് നിങ്ങൾ ഈ ആടുകൾ സിനിമയൊക്കെ കണ്ടില്ലേ, അതുപോലെയാണ്. ഇവർ കളം വിടുകയോ ഇവർ ഫൈറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ വിളിക്കുകയോ ചെയ്താൽ അപ്പോഴിവർ ഫൈറ്റ് തോക്കുകയാണ്. നല്ല നസലിലുള്ള ഡോഗുകൾ ഒരിക്കലും മരിച്ചു വീണതല്ലാതെ അയ്യോ എന്നെ കൊല്ലണമെന്ന് വിളിക്കൂല. അതുപോലെ നിങ്ങളൊരു ഡോഗിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണം തീരുമാനിക്കുക അതിനെ ഹ്യൂമൺ അഗ്രഷൻ ആക്കണോ അതിനെ ആനിമൽ അഗ്രഷൻ ആക്കണോ. പിന്നെ ഇതാ ഞാൻ നേരത്തെ കാണിച്ചു തന്നുപോലെ ഇവരെ ബൈറ്റ് തന്നെ കണ്ട കടിച്ച് പൊട്ടിക്കു വരും. അപ്പം കൊണ്ടുപോണവർ വേണം ചിന്തിക്കാൻ അവരെ പർപ്പസ് എന്താണോ ആ പർപ്പസ് അനുസരിച്ച് വേണം ഡോഗിനെ തയ്യാറാക്കാൻ. അല്ലാതെ അതിനെ ചുമ്മാ വാല കോല വളർത്തിയിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങളെ വീട്ടിൽ ഗാർഡ് ഡോഗാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആ ഗാർഡ് ഡോഗിൻ്റെ രീതിയിൽ അതിനെ തയ്യാറാക്കുക. അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ഡോഗാണ്, ബ്രീഡാണ്. അതുപോലെ ഇവർക്ക് അസുഖങ്ങൾ വളരെ വിരളമാണ്, പെട്ടെന്ന് അസുഖം വരില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവർ സർവൈവ് ചെയ്ത് വരും. ഏത് ക്ലൈമറ്റ് ആയിരുന്നാലും എന്തായിരുന്നാലും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ അത് ഏറ്റവും കൂടുതലുള്ള ഡോഗാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രീഡ് ആയതുകൊണ്ട്. ആ ഇന്ത്യൻ ബ്രീഡ് ആയതുകൊണ്ട് അപ്പം നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സിറിഞ്ച് ആയിരുന്നാലും നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചു കൊടുത്താൽ മാത്രമേ അതിനെ ഇഞ്ചെക്ട് ചെയ്യാൻ വരെ ഡോക്ടേഴ്സ് ഇതാവുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിട്ട് അവിടെ ഫ്രീ മെഡിസിനൊന്നും ഇല്ല. നമ്മൾ ഒരു മെഡിസിൻ വേണമെങ്കിൽ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുമ്പോൾ അതിനെ വെളിയിൽ പോയി നീഡിൽ ഉൾപ്പെടെ നമ്മൾ മേടിച്ചു കൊടുത്താലേ ഡോഗിന് ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള പെട്ടെന്നൊന്നും അവർ പതറുകയില്ല, പെട്ടെന്ന് വീഴുകയില്ല. എപ്പോഴും നമ്മളെ കൂടെ നമ്മളെ കൂടെ പ്രപ്പിനെ പോലെ നിന്നോളും. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. വളർത്തിയാലേ
ഇതെന്താണെന്ന് മനസ്സിലാവുമോ? ഒരിക്കൽ ബുള്ളിക്കുത്ത വളർത്തി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബ്രീഡിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല. അങ്ങനെയാണ് ഇവര് ബുള്ളിക്കുത്തനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ബുള്ളിക്കുത്ത തിരഞ്ഞെടുത്തതല്ല ഞാൻ, അതിന് ഒരു സത്യം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ബുള്ളിക്കുത്തയെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. ആദ്യം എൻ്റെ ഒരു സുഹൃത്താണ് ഇതെടുക്കണം വളർത്തണമെന്നും പറഞ്ഞിട്ട് എന്നെ ഇതിലോട്ട് മൈൻഡ് ഓപ്പണാൻ ചെയ്തു. പക്ഷെ ഞാൻ വളർത്തിയപ്പോഴും ഇതുപോലൊരു ബ്രീഡ് വേറെ ഇല്ല. ഒരു സ്കിൻ പ്രോബ്ലം വന്നാലും വേപ്പില എടുക്കുക, നല്ല കട്ടി മഞ്ഞ എടുത്ത് അതിൻ്റെ കൂടെ ക്രഷ് ചെയ്ത് തേച്ച് കൊടുത്താൽ അവൻ്റെ സ്കിൻ പ്രോബ്ലം തീരെയാണ്. അവിടെ മറ്റേ ബ്രീഡുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ അവർ സർവേ ചെയ്യില്ല. പാലക്കാട് നിന്ന് എനിക്കൊരു മാറ്റിംഗ് വന്നായിരുന്നു, ഇതിൻ്റെ കുട്ടിയാണ്, അത് ഞാൻ ഹാഡിക്ക് യൂസ് ചെയ്തു. അവരും പറഞ്ഞ എന്താണ്, ഒന്നേകാൽ വയസ്സ് കഴിഞ്ഞു, ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലെന്നാണ് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം വളർത്തുന്നവർക്കറിയാം ഈ ഓരോ ആൻറ്റിബയോട്ടിക്കിനും മനുഷ്യൻ യൂസ് ചെയ്യണേക്കാളും ഭയങ്കര കോസ്റ്റ്ലിയാണ് മൃഗങ്ങൾക്ക്. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം 1000 രൂപ 1500 രൂപ. പക്ഷേ ഇവരങ്ങനെ അല്ല, ഇവർ അപൂർവങ്ങളിൽ അപൂർവം മാത്രം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. പെയിന് സഹിക്കാൻ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളവരാണ് ഇവർ. ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചാലും ആ ഡോക്ടറിനെ തിരിഞ്ഞു പിടിക്കാനോ ഒന്നും ഇവർ ശ്രമിക്കാറില്ല. ഇവർ അതേപോലെ കിടക്കും. എത്രത്തോളം പെയിന് സഹിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ബുള്ളീസിലാണ്. എന്ന് പറഞ്ഞാൽ ഇനി പേപ്പറില്ല, പക്ഷേ നസല് നോക്കി വാങ്ങിക്കണമെങ്കിൽ ഇത്തിരി പോലും കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. നല്ല നസലിൽ കിട്ടണമെങ്കിൽ അത് നമ്മൾ നോക്കി അതിനെക്കുറിച്ച് പഠിച്ച് എല്ലാം ചെയ്തിട്ട് ആ ബ്ലഡ് ലൈൻ കിട്ടത്തുള്ളൂ നമുക്ക്. അല്ലാതെ ബുള്ളിക്കുത്ത എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കിട്ടും. ഇപ്പം നമ്മൾ റോട്ട് വാങ്ങിക്കണ്ടേ, 5 രൂപ 50,000 രൂപ റോട്ടിൻ്റെ വില ഉണ്ട്. അതുപോലെയാണ് ഇവർ കാശും കൊണ്ട് ഓടിപ്പോവും, നോർത്തിൽ കൊണ്ട് കാശിടും, അതിൽ 45% പറ്റിച്ചുകൊണ്ട് പോവും. കിട്ടണമെങ്കിൽ 5% വല്ല പപ്പി കറക്റ്റാണ് വന്നാൽ വന്നു, നമ്മൾ കാണണതൊന്നായിരിക്കും വരണതൊന്നായിരിക്കും. പിന്നെ ഇവനെ എടുക്കാൻ വേണ്ടി എൻ്റെ 15 മാസമാണ് ഞാൻ അവനെ വെയിറ്റ് ചെയ്തത്. 15 മാസം അവൻ്റെ കൂടെ സംസാരിച്ച് കോൺവേഴ്സേഷൻ നടത്തിക്കൊണ്ടിരുന്ന് ലാസ്റ്റ് ഒരു അത്യാവശ്യം വന്നപ്പം ആ കാശ് ഞാൻ മറിച്ചിട്ട് കൊടുത്ത് വരുത്തിയതാണ്. ആ ലാസ്റ്റ് സമയത്തും ഇവനെ തരാൻ തയ്യാറായിരുന്നില്ല. ചേട്ടാ, ഇവൻ എത്ര മാസം പ്രായമുള്ളപ്പോഴാണ്? ഇവനെ ഞാൻ 14 മാസം പ്രായമുള്ളപ്പോഴാണ് കൊണ്ടുവന്നത്. ഇവനെ ട്രാവൽ ചെയ്ത് കൊണ്ടുവരാൻ മാത്രമേ എനിക്ക് 25,000 രൂപയായി. എ സി കൂപ്പയിലാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവൻ്റെ വിലയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നല്ല നസലിലുള്ളതിന് നല്ല വില കൊടുത്താലേ എവിടെയും കിട്ടുള്ളൂ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, 5,000 രൂപയ്ക്കും റോട്ട് കിട്ടും, 1,00,000 രൂപയ്ക്കും റോട്ട് കിട്ടും. അതേപോലെയാണ് ഇത്. ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ 2,00,000 പുറത്തായി ഇവൻ വരാൻ മാത്രം. ഇവൻ്റെ പ്രൈസും ഇവൻ്റെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടെ 2,00,000 രൂപയ്ക്ക് പുറത്തായി. ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നു. ഹരിയാനയിൽ നിന്ന്. നമുക്കിപ്പോൾ ഇവൻ്റെ ഇവിടെ നിന്ന് ഒരു പപ്പി എടുത്താലേ നമുക്ക് അവനെ എന്ത് ഫുഡ് കൊടുത്താൽ? ഡോഗ് എങ്ങനെ വളരണമെന്ന് ചിന്തിക്കാനുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓണറാണ്. അത് ഞാൻ എന്തു പറഞ്ഞാലും ശരി, തന്നെ കൊടുക്കണമെന്നുള്ളവരെ കൊടുക്കുള്ളൂ ആഹാരം. നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്നത് ചെയ്യണമെന്ന്. അതെ. അപ്പൊ പുതുതായിട്ടൊരു ഇതുവരെ ബുള്ളിക്കുത്ത വളർത്താത്ത ഒരാളാണ് എടുക്കുന്നതെങ്കിൽ നമ്മളെ വിളിക്കുമല്ലോ. അവർ വിളിക്കും, നമ്മൾ മെഡിസിൻസ് പറഞ്ഞു കൊടുക്കും, നമ്മൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാവും എന്ന് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കാനുള്ള മനസ്സ് ഓണേഴ്സിനുള്ളതാണ്. അല്ലാതെ അതുകൂടി ഇതുകൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒന്നും കൊടുക്കാതിരുന്ന ഒന്നും ചെയ്യാൻ പറ്റൂല. സംശയം ചോദിച്ചു വിളിച്ചാൽ കറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ ബ്രീഡിങ്ങിലുള്ള പപ്പി എങ്ങനെ കയറുമെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. നമുക്ക് മാക്സിമം എത്ര പപ്പീസ് കിട്ടും? ലിറ്ററിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പല രീതിയാണ്. ഓരോ സമയത്ത് ഈ ഇപ്രാവശ്യം ഇവന് 12-ഉം 13-ഉം ഒക്കെ വീണ്ടും ഒരു ലിറ്ററിൽ. അത് എല്ലാം കിട്ടണമെന്നില്ല, മിസ്സാവും. എന്തെന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടന്ന് ഞെരുങ്ങണതും ചിലത് അൺഹെൽത്തി ആയിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് മിസ് ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം പക്ഷേ പക്ക കിട്ടും. അതുപോലെ തന്നെ സർവൈവ് ചെയ്യാൻ കാലന്മാരാണ്, പെട്ടെന്നൊന്നും ഉയിരി വിടൂല. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവന് നിങ്ങളൊന്നും ശ്രദ്ധ പോലും ഇല്ല. അവന് ഞാൻ മതി, എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി, എൻ്റെ അടുത്ത് കിടന്നാൽ മതി. ഇപ്പം ഇവിടെ ഒരു പൂച്ച അണങ്ങിയാൽ പോലും അവൻ ചാടി എണീറ്റ് അവൻ അവൻ്റെ വർക്ക് ചെയ്യും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇവരെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇവരെ തയ്യാറാക്കാൻ പറ്റും. നല്ല മസ്കുലർ ആക്കാൻ പറ്റും, വെയിറ്റ് പുള്ളിങ് ചെയ്യിപ്പിക്കാൻ പറ്റും, പിറ്റ് ബുള്ളതിനൊക്കെ ചെയ്യുമ്പോൾ. ഇവരെ നമ്മൾ എങ്ങനെ തയ്യാറാക്കണോ അവരതുപോലെ നിൽക്കുകയുള്ളൂ. തയ്യാറാക്കിയാൽ ഫുള്ളും മസ്കുലറിലായി നിൽക്കുകയുള്ളൂ ഇവർ. ഇപ്പം എനിക്ക് സുഖമില്ലാതെ ആയതിന് ശേഷമാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ എൻ്റെ മോനെന്നേ ഞാൻ പറയൂ, അവർ ഫീലാണ്. അവർ വളർത്തണം. വളർത്തുമ്പം ഒരിക്കൽ ബുള്ളി വളർത്തിയാൽ പിന്നെ വേറൊരു ബ്രീഡിലോട്ട് പോവില്ല. നമ്മളൊരു പുതിയ പപ്പിയെ എനിക്കിപ്പോൾ ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ വീട്ടിൽ എന്തൊക്കെ മുൻകരുതലുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിരിക്കണം പപ്പിയെ വീട്ടിലോട്ട് എത്തിക്കും മുമ്പേ? കേജിന്റെ കാര്യമായാലും കേജ് 4-5 ചെയ്താൽ മതി. പിന്നെ
ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അഴിച്ചുവിട്ട് വളർത്താം, കെട്ടിയിട്ട് വളർത്താം, നിങ്ങളെ നിങ്ങളെ ഡിപ്പെൻഡ്സ് അപ്പോൺ യു ആണ്. മനസ്സിലായില്ലേ? നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെയ്യാനുള്ള കടമ നിങ്ങളതാണ്. ഞാൻ മറ്റുള്ള ബ്രീഡേഴ്സ് പറയും പോലെ എനിക്ക് ആ ബിസിനസ് ഉണ്ട്, എനിക്ക് ഈ ബിസിനസ് ഉണ്ട്, എൻ്റെ സൈഡാണ് ഇതൊന്നും ഞാൻ പറയില്ല. ഞാൻ ബ്രീഡ് ചെയ്യുന്നത് എന്നെയാണ് ജീവിക്കുക. അതുപോലെ ഞാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലിറ്റർ എടുക്കുകയുള്ളൂ, ഒരു ഹീറ്റ് സ്കിപ്പ് ചെയ്ത് ഞാൻ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുമ്പം മറ്റേ എക്സിക്യൂട്ടീവ് സംസാരിക്കും പോലെ സംസാരിക്കില്ല. എന്നെ കൊണ്ട് ഇങ്ങനെയും സംസാരിക്കാൻ അറിയാവും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 9 കുട്ടി ഉണ്ടായിരുന്നു. ഒരാൾ പോലും കംപ്ലൈൻറ്റ് പറയാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി. എല്ലാം പെർഫെക്റ്റ് കുട്ടികളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഈ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്തത്. നമുക്കത് മതി. അതുപോലെ കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ലിറ്ററിലുള്ള കുട്ടികളെ ഞാൻ കാണിച്ചു കൊടുക്കും. വിത്ത് ഗ്യാരൻ്റിയാണ് നമ്മൾ പറയണം, മറ്റുള്ളവരെ പോലെ അല്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.